ബഹുമാനീയ സദസ്സിന് നമസ്കാരം. മയക്കുമരുന്ന് ആസക്തി ജീവിതങ്ങളെ നശിപ്പിക്കുന്നു, കുടുംബങ്ങളെ കണ്ണീരിലാക്കുന്നു, സമൂഹത്തെ ദ്രോഹിക്കുന്നു. അമേരിക്കൻ സാമൂഹ്യ പ്രവർത്തകരും പോപ്പ് സിംഗറും പോപ്പ് സംഗീതങ്ങളുടെ സംവിധായകനുമായ ജിം മോർസന്റെ വാക്കുകളാണിവ. ഒരു മലയാള പാച്ചിലിന്റെ രൗദ്രതാളത്തോടെ ആധുനിക ലഹരി സംസ്കാരം ബാല്യ കൗമാര യൗവന മനസ്സുകളിൽ ഇടം പിടിക്കുമ്പോൾ ജിം മോർസന്റെ വാക്കുകൾക്ക് പ്രസക്തി ഏറുകയാണ്. ലഹരിക്ക് അടിമയായവർ സ്വന്തം വ്യക്തിത്വത്തെയോ സമൂഹത്തെയോ സാമൂഹ്യ നിയമങ്ങളെയോ മതമൂല്യങ്ങളെയോ സാംസ്കാരിക ധാരണകളെയോ ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, പകരം അപമാനിക്കുന്നു. അസംസ്കൃത വാസനകൾ അവരെ മുളയെടുക്കുന്നു. അലസ ജീവിത ശൈലികളും ദുശീലങ്ങളും കൂട്ടുകെട്ടും വ്യക്തി ജീവിതത്തിൻ്റെ നന്മയുടെ തീനാളങ്ങളെ ദുർബലമാക്കുന്നു. സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ന്യാടി വ്യൂഹങ്ങളെ തകർത്തു അസ്ഥി പഞ്ചറങ്ങളായി മാറ്റുന്നു. രോഗങ്ങളെയും ദുരിതങ്ങളെയും ക്ഷണിച്ചു വരുത്തി സംഹാര ദൂതനെ പോലെ അരങ്ങുവാഴുന്നു. ഇന്ത്യയിൽ വ്യവസായ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ദുരുപയോഗം ചെയ്താണ് വില കൂടിയ MDMA, LSD, കെറ്റമീൻ തുടങ്ങിയ സിന്തറ്റിക് ഡ്രഗ്സുകൾ നിർമ്മിക്കുന്നത്. വികസിത രാജ്യങ്ങളിൽ 30% മുതൽ 50% വരെ കുട്ടികൾ ഇതിൽ അടിമകളാണെന്ന് കണക്കുകൾ തെളിയിക്കുന്നു. 2022 എത്തി നിൽക്കുമ്പോൾ ഇന്ത്യയിൽ മാത്രം ലഹരിക്ക് അടിമപ്പെട്ടവർ 12 കോടിയിലധികമാണ്. ഈ ദുരന്ത യാഥാർത്ഥ്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് 1987 ഡിസംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതു അസംബ്ലിയിൽ June 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ലഹരി വസ്തുക്കൾ നിയമാനുസൃതമായും ഡോക്ടറുടെ കുറിപ്പ് പ്രകാരം ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ നിയമത്തെ കയ്യിലെടുത്തുകൊണ്ട് ഒരു കൂട്ടം മുതലാളി മുതലകൾ മയക്കുമരുന്നിനെ വ്യാപാരമാക്കി മാറ്റുന്നു. മദ്യവും മയക്കുമരുന്നും ഏറ്റവും കൂടുതൽ മാർക്കറ്റുകളിൽ എത്തുന്നത് വിദ്യാർത്ഥികളിലും കോളേജ് ക്യാമ്പസുകളിലുമാണ്. വിദ്യാലയങ്ങൾക്ക് ചുറ്റും തമ്പടിച്ചിരിക്കുന്ന പെട്ടിക്കടകൾ മുതൽ വൻ മാഫിയ റാക്കറ്റുകൾ വരെ വിദ്യാർത്ഥികളെ ഏജന്റുമാരാക്കിക്കൊണ്ട് വമ്പൻ ലഹരിവേട് നടത്തുകയാണ്. സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് തുരങ്കം വയ്ക്കുന്ന അപകാര നയങ്ങളിലൂടെ കേരളത്തിലെ വിവിധ സർക്കാരുകൾ നമ്മുടെ മനുഷ്യത്വത്തെയും ഊറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. കള്ളു ഷാപ്പുകളും വിദേശ മദ്യ ഷാപ്പുകളും കൊതുക് പോലെ പെരുകുന്നു. ഈ വിൽപ്പനയിലൂടെ സർക്കാരുകൾ സമ്പാദിക്കുന്ന ശതകോടി പണം ഒരു ജനതയുടെ മാന്യതയും മനുഷ്യത്വവും പണയം വെച്ച് സമ്പാദിക്കുന്നതല്ലേ? ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി നാളിൽ ലഹരി വിരുദ്ധ ദീപം കത്തിച്ചതുകൊണ്ട് മാത്രമായില്ല, പ്രഹസനങ്ങൾക്കുമപ്പുറം നവഭാരത ദർശനമാണ് നിയമപാലകരിൽ രൂപം കൊള്ളേണ്ടത്. എന്തുകൊണ്ട് ഇന്നത്തെ തലമുറ ലഹരിയുടെ പുറകെ പോകുന്നു? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മാറി നിന്ന് കുറ്റം പറയുന്നവരാകാതെ അതിൻ്റെ കാരണങ്ങളിലേക്ക് നമുക്ക് പോകാം. തൊഴിലില്ലായ്മ, മാതാപിതാക്കളുടെ നിയന്ത്രണമില്ലായ്മ, വീട്ടിൽ നിന്ന് മാറി ഒറ്റയ്ക്കുള്ള താമസം, തകർന്ന കുടുംബ ബന്ധങ്ങൾ, നാഗരിക ജീവിതം, ക്യാമ്പസുകളെ പ്രണയ നൈരാശ്യം, TV, സീരിയൽ, മൊബൈൽ ഫോൺ മുതലായവയുടെ സ്വാധീനം, അമിത ധരാഗമ മാർഗങ്ങൾ, ആർഭാട ആഡംബര ജീവിത ഭ്രമം എന്നിവയാണ്. ഐക്യരാഷ്ട്രസഭയുടെ മുൻ സെക്രട്ടറിയായിരുന്ന ബാൻ കി മൂൺ പ്രസ്താവിച്ച കാര്യം ഇത്തരുണത്തിൽ പ്രസക്തമാണ്. ലഹരി ഉപയോഗിക്കുന്നവരെ ലഹരിയുടെ അടിമയായി മുദ്രകുത്തരുത്, അവഗണിക്കരുത്. അവരെ പുനരധിവാസത്തിലൂടെയും ചികിത്സയിലൂടെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. കേരള ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്ന പിന്തുണാ സംവിധാനങ്ങൾ പോലീസ് വകുപ്പിൻ്റെ, ചിരികേരള പോലീസ്, എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി നെർവഴി തുടങ്ങിയവയിലൂടെ ലഹരി വിമുക്തമായ ഒരു ഭാരതം, ലഹരി വിമുക്തമായ ഒരു കേരളം, ലഹരി വിമുക്തമായ ഒരു പഞ്ചായത്ത്, ലഹരി വിമുക്തമായ ഒരു വിദ്യാലയം, ലഹരി വിമുക്തമായ ഒരു കുടുംബം, ഇതായിരിക്കട്ടെ നമ്മുടെ സ്വപ്നം. ഇതിനായി നമുക്ക് ചേരാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.